സുഹൃത്തുക്കളെ സാം പിട്രോഡ വീണ്ടും ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിവരം നിങ്ങൾ നിങ്ങളൊരുപക്ഷെ അറിഞ്ഞു കാണും സാം പിട്രോഡ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രത്യേക അഡ്വൈസർ ആയിരുന്നു ഇപ്പോ അദ്ദേഹം കുറച്ചു കുറച്ചുനാള് മുമ്പ് ഈ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം നിന്ന് മാറുകയുണ്ടായി പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് സമയത്തും സാം പിട്രോഡ ചില അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങളും ചില അഭിപ്രായങ്ങളിലൂടെ കോലാഹലം ഉണ്ടാക്കുകയും നരേന്ദ്രമോദിയും സംഘപരിവാറും അത് ഏറ്റുപിടിച്ച് അതിനെ വക്രീകരിച്ച് ഹിന്ദു വോട്ടുകൾ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് നമ്മൾ അറിഞ്ഞ കാര്യമാണ് ഏതായാലും സാം പിട്രോടെയുമായിട്ട് ഇപ്പോൾ ന്യൂസ് ലോഞ്ചർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി വ്യാസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് രസകരമായ ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അതിന്റെ വിവരങ്ങൾ നിങ്ങളോട് നിങ്ങളോട് പറയാന്ന് കരുതിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സാം പിട്രോഡ അധികാരം ഏറ്റെടുത്തതോടെ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ നിയമനം അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് തന്നെ ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ഒരു കൊമന്റ് പറഞ്ഞിട്ടുണ്ട് സാം പിട്രോയെ സ്വാ പിട്രോയെ സ്വാഗതം ചെയ്തുകൊണ്ട് ജയറാം രമേശ് പറഞ്ഞത് അദ്ദേഹം ഇനിയെങ്കിലും സാംപിട്രോ സംസാരിക്കുമ്പോൾ അല്പം മിതമായിട്ട് ഒന്ന് ആലോചിച്ച് മറ്റ് വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കും എന്ന് അദ്ദേഹം ഒരു പ്രതീക്ഷ പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നീലു വ്യാസ് ഇതിനെക്കുറിച്ച് സാംപിട്രോയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ സാംപിറ്ററോട് പറയുന്നത് ജയറാം രമേശൻ ഞാനും നല്ല സുഹൃത്തുക്കളാണ് ദശാബ്ദങ്ങളുടെ ബന്ധമുണ്ട് കുറെ കാലത്തെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ട്വീറ്റ് കണ്ടപ്പോൾ ജയറാം രമേശിനെ ഞാൻ വിളിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു ഇനി മുതലെങ്കിലും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് എൻ്റെ പേരിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ള കൊമൻസ് പറയുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാവൂ എന്നുള്ള കാര്യം ഞാൻ ജയറാം രമേഷിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് സാംപിറ്റോട് പറയുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടാമത് രാജ്യത്തിന്റെ ഡിവേഴ്സിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ഡിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞ കാര്യം ഏതാണ്ട് ഒരാഴ്ചയോളം സംഘപരിവാറും ബി ജെ പിയുടെ ഐ ടി സെല്ലും നിരന്തരം ട്രോളി പക്ഷേ ഈ ട്രോളിങ് തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു അപ്പോൾ ഒരു പ്രധാനമന്ത്രി തന്നെ പ്രതിപക്ഷ ശക്തി നേതാക്കന്മാരെയും അല്ലെങ്കിൽ എതിർ അഭിപ്രായം പറയുന്ന ആളുകളെയും സൈബർ ബുളീസും അല്ലെങ്കിൽ സൈബർ ഗുണ്ടുകളും ട്രോൾ ചെയ്യുന്ന പോലെ ട്രോൾ ട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും അനുയായികളും അതിനേക്കാൾ മോശമായിട്ട് ട്രോൾ ട്രോളെന്ന് നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് ബി ജെ പിയുടെ സൈബർ സെല്ലുകളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രധാനമന്ത്രിയാണ് ഈ വൃത്തികെട്ട രീതിയിലുള്ള ട്രോളിംഗ് സംസ്കാരം തുടങ്ങി വെച്ചതെന്നും സാമ്പിറ്റോടെ പറയുന്നുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഈ വിമർശകർ ഈ ഡൈവേഴ്സിറ്റി ഗവൺമെന്റിന്റെ വിമർശകരുടെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇദ്ദേഹം പറഞ്ഞതെന്താ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നാല് ഭാഗങ്ങളിലും ഇന്ത്യയുടെ നാല് വശങ്ങളിലും ആളുകൾ നാല് രീതിയിൽ ഇരിക്കുന്ന ആളുകളാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ കിഴക്ക് വശത്തുള്ള ആളുകൾ ചൈനക്കാരെ പോലെ ഇരിക്കും പടിഞ്ഞാറ് വശത്തുള്ള ആളുകൾ അറബികളെ പോലെ ഇരിക്കുന്നു വടക്കു വശത്തുള്ള ആളുകൾ സായിപ്പിനെ പോലെ വെളുത്തൊക്കെ ഇരിക്കും പക്ഷെ തെക്കുള്ള ആളുകൾ ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു ഇതിലെ ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കും എന്ന് പറ എന്നതിനെ എടുത്ത് ആ ഇദ്ദേഹത്തെ വിമർശിച്ചവര് ആരും ഇദ്ദേഹം പറഞ്ഞ മറ്റു മൂന്നിനെ കുറിച്ചും പറഞ്ഞില്ല ചൈനക്കാരെ പോലെ ഇരിക്കുന്നത് ആളുകൾക്ക് ഒഫെൻസീവ് ആയിട്ട് തോന്നിയില്ല വൈറ്റ്സിനെ പോലെ സായിപ്പിനെ പോലെ വെളുത്തിരിക്കുന്നത് ഒഫൻസീവ് അല്ല അറബികളെ പോലെ ഇരിക്കുന്നതും ഒഫെൻസീവ് അല്ല ആഫ്രിക്കക്കാരനെ പോലെ ഇരിക്കുന്നതും മാത്രം ഒരു പ്രശ്നമാവുന്നതും ചൈനക്കാരനും അറബിയെ പോലെ ഇരിക്കുന്നതും സായിപ്പിനെ പോലെ ഇരിക്കുന്നതും എല്ലാം ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്ന ഈ വിമർശകർക്കും ഇതേ പ്രശ്നം തന്നെയുണ്ട് എന്ന് ഞാൻ പറയും ഏതായാലും ഓൺ അടുത്തതായി സാം പെട്രോടെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മെസ്സേജ് ജനങ്ങളുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ് മോദിയോട് ജനാധിപത്യത്തെ അംഗീകരിക്കൂ ഭരണഘടനയെ അംഗീകരിക്കൂ പ്രതിപക്ഷത്തെ അംഗീകരിക്കൂ പ്രതിപക്ഷം പറയുന്നത് കേൾക്കൂ എന്ന് വ്യക്തമായ ശബ്ദത്തിൽ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പക്ഷെ മോദി അത് കേൾക്കുന്ന ലക്ഷണമില്ല മോദിയുടെ ഏകാധിപത്യ ടെൻഡൻസി ഒന്നും മാറിയിട്ടില്ല ഇതിന്റെ ലക്ഷണമാണ് മല്ലികാർജ്ജുൻ ഖർഗേടേയും രാജീവ് രാഹുൽ ഗാന്ധിയുടെയും എല്ലാം മൈക്രോഫോൺ ഓഫ് ചെയ്യുന്ന രീതി ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോഴും തുടരുന്നു അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിയിൽ പോലും പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തുന്നതിൽ നിന്നും മോദി പിന്മാറിയിട്ടില്ല എന്ന് സാംപിറ്റോടെ പറയുന്നുണ്ട് നീലു വ്യാസ് പിന്നീട് ചോദിക്കുന്നത് ഈ സർക്കാർ നരേന്ദ്രമോദിയുടെ ഈ കൊയലൂഷൻ സർക്കാർ എത്ര കാലം മുന്നോട്ട് പോകും നരേന്ദ്രമോദിയുടെ ഈ അതോറിറ്റേറിയൻ സ്റ്റൈൽ ടൊറ്റാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യ പ്രവണത ഉള്ളത് കൊണ്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എത്ര കാലം നരേന്ദ്രമോദിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിന് സാംപിറ്റോഡ പറയുന്നത് എനിക്ക് ഭാവി പ്രവചിക്കാൻ അറിയില്ല എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനും ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യ ഇസ് എ ക്രോസ് റോഡ്സ് ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിന് മുമ്പ് മുൻപിൽ ജനങ്ങൾക്ക് മുൻപിൽ രണ്ട് വഴികളുണ്ട് ഒരു വശത്തേക്കുള്ളത് സ്വേച്ഛാധിപത്യ ആഹ് രാജ്യം ആകാനുള്ള ഒരു വഴിയാണ് അടുത്തത് ജനാധിപത്യ രാജ്യമാകാനുള്ള വഴിയാണ് ജനങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ശരിയായ വഴി തിരഞ്ഞെടുത്തു ജനാധിപത്യത്തിലേക്കുള്ള വഴിയിലേക്കാണ് നരേന്ദ്രമോദിയെ ജനങ്ങൾ ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത് ആ ജനാധിപത്യ മാർഗത്തിൽ ഉറച്ചു നിന്ന് ഭരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഇത്തവണ നൽകിയതിനേക്കാൾ കൂടുതൽ കടുത്ത ശിക്ഷയായിരിക്കും അടുത്ത തവണ നൽകുക നീല വ്യാസ് പിന്നീട് ചോദിക്കുന്നു ഇനി നമുക്ക് കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാം രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ദി ഓപ്പസിഷനായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ആ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം തന്നെ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി ലോക്സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള പണിയും തുടങ്ങിയതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭയിൽ സൂറത്തിലെ ഒരു കോടതിയുടെ ഒരു വിധി വളരെ ഫ്രിവലസ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ലാത്ത ഒരു നിസാര കേസിൽ മാക്സിമം സെന്റൻസ് കൊടുത്തിട്ട് സുരത്തിലെ കോടതി അദ്ദേഹത്തിന്റെ ലോക്സഭാ മെമ്പർഷിപ്പ് റദ്ദാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ലോക്സഭാ സ്പീക്കർ അപ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച് ലോക്സഭയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് എടുത്ത് കളയുകയും ചെയ്തു പക്ഷെ സുപ്രീം കോടതിയിൽ പോയി വീണ്ടും അത് റീഇൻസ്റ്റേ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു ഇത്തവണ ലീഡർ ഓഫ് ഓപ്പസിഷൻ ആയ ഉടൻ തന്നെ സുൽത്താൻപൂരിലെ ഒരു കോടതി ഇതുപോലെ തന്നെ ഒരു നിസ്സാരമായിട്ടുള്ള അപഹാസ്യമായിട്ടുള്ള ഒരു കേസിൽ രാഹുൽ ഗാന്ധിയോട് ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ് ജൂലൈ രണ്ടാം തീയതി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ വിടില്ല എന്നുള്ള ഉറപ്പാണ് അദ്ദേഹത്തെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി അടങ്ങും എന്നുള്ളത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ സാം പിട്രോടെ പറയുന്ന രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ചത് നരേന്ദ്രമോദിയല്ല ജനങ്ങളാണ് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു ജനാധിപത്യ ഭരണാധികാരിയുടെയും കടമയാണ് പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റുമെന്ന് തോന്നുന്നില്ല ഒരു ഭരണഘാതാരിയെ സംബന്ധിച്ച് വേണമെങ്കിൽ പ്രതിപക്ഷത്തോട് കനിവോടുകൂടിയും ദയോടുകൂടിയും മര്യാദയോടുകൂടിയും പെരുമാറാം അല്ലെങ്കിൽ അവരെ ശത്രുക്കളായി കണ്ട് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറാം നരേന്ദ്രമോദി ഇങ്ങനെ വൈര്യനിര്യാതന ബുദ്ധിയോടു കൂടി പെരുമാറി പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പ്രതിപക്ഷത്തുള്ളത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി അങ്ങേയറ്റം മാന്യമായിട്ട് ആളുകളോട് ഇടപഴകുന്ന ഒരു നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ള ആക്രമണങ്ങൾ തന്നെ നോക്കിക്കൊള്ളൂ എത്രയോ കാലമായിട്ട് വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധിയെ വിടാതെ പിന്തുടർന്ന പേഴ്സണൽ അലിഗേഷൻസും അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്സ് വരെ ചെയ്യുന്ന ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി കുടുംബപരമായിട്ടൊക്കെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും ഉള്ളത് അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന് വിവരമില്ല അദ്ദേഹത്തിന് കോമൺ സെൻസ് ഇല്ല അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നു മറ്റൊരു രീതി അദ്ദേഹത്തെ ബ്രിട്ടീഷ് പൗരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പൗരത്വം തന്നെ കവർന്നെടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതിന്റെ എല്ലാ ലക്ഷ്യം അദ്ദേഹത്തെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇവർ ചെയ്യുന്നത് ഇദ്ദേഹത്തെ കുടുംബപരമായി ആക്രമിക്കുന്നു അദ്ദേഹത്തിന്റെ അമ്മയെ ആക്രമിക്കുന്നു അച്ഛനെ ആക്രമിക്കുന്നു അമ്മൂമ്മയെ മുത്തച്ഛനെ എല്ലാവരെയും ആക്രമിക്കുന്നു ഗാന്ധി കുടുംബത്തിന്റെ ലാസ്റ്റ് നെയിം കുടുംബ പേര് തന്നെ അവരെ തട്ടിയെടുത്തതാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണം വരുന്നു ഇതുകൂടാതെ അഴിമതി കേസുകളും കോടതികളിൽ കള്ളക്കേസുകളും നിരവധി കേസുകൾ വരുന്നു പക്ഷെ ഇതിനെല്ലാം രാഷ്ട്രീയത്തിൽ ആർക്കും പകർത്താവുന്ന മാന്യതയോടുകൂടി രാഹുൽ ഗാന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിക്കൊപ്പം തന്നെ സംഘപരിവാറിനൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പടി കടന്ന് ഈ രീതിയിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയും നാണം കെടുത്തുകയും എല്ലാം ചെയ്യുന്നത് നാഷണൽ മീഡിയ കൂടിയാണ് അല്ലെങ്കിൽ ഗോദി മീഡിയ ആണ് ഇദ്ദേഹം നാഷണൽ മീഡിയ അത് ഉദ്ദേശിക്കുന്നത് ഗോദി മീഡിയയുടെ ഉദ്ദേശം തന്നെ സംഘ സംഘപരിവാറിനു വേണ്ടി വിടുപണി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളെല്ലാം വാങ്ങിച്ച് അവരുടെ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന അതിനെ അഡ്വാൻസ് ചെയ്യാവുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനെയെല്ലാം മാധ്യമപ്രവർത്തനം എന്ന് നമ്മൾ നമുക്ക് വിളിക്കാൻ സാധിക്കില്ല ഈ ഗോദി മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും വേണ്ടി ചെയ്യുന്ന അധപ്പതിച്ച വ്യാജ പ്രൊപ്പഗാൻ്റെ മാത്രമാണ് ഇനി നീലു വ്യാസിന്റെ അടുത്ത ചോദ്യം ഇനി രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അവർ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ പ്രിയങ്ക ഗാന്ധി കൂടി വന്നു കഴിയുമ്പോൾ കോൺഗ്രസിന് അത് എത്രമാത്രം ശക്തി പകരും എന്നാണ് അങ്ങ് കരുതുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ സാം സാംപിട്ടോടെ പറയുന്ന പ്രിയങ്ക വരുന്നത് കോൺഗ്രസിന്റെ നേതാവായിട്ട് തന്നെയാണ് പക്ഷേ ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തിപ്പെടും ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ തന്നെ നല്ല കഴിവുറ്റ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട് അഖിലേഷ് യാദവ് ഉണ്ട് അതുപോലെ തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൊയ്ത്രിയുണ്ട് സുപ്രിയ സുലയുണ്ട് ഡി എം കെ യുടെയും ഉദ്ധവ് താക്കറെയുടെയും നേതാക്കന്മാരുണ്ട് അങ്ങനെ പല വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള എം പിമാരുണ്ട് ആർ ജെ ഡിയുടെ ഇങ്ങനെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 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 യങ് ബ്രിഗേഡാണ് ഇന്ത്യ മുന്നണിയുടെ ലോക്സഭയിലെ ഇപ്പോഴത്തെ ശബ്ദം അതിൽ അതിന് കുറച്ചുകൂടി ഊർജം പകരാനായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവ് സഹായിക്കും ഞാൻ രാഹുലിനെയും പ്രിയങ്കയെയും വളരെ ചെറുപ്പം മുതൽ നേരിട്ട് കാണുന്നതാണ് രണ്ടുപേരും നല്ല കഴിവുള്ള നേതാക്കന്മാരാണ് അങ്ങനെയുള്ളപ്പോൾ നീലു വ്യാസ് തന്ത്രപരമായ ഒരു ചോദ്യം അവർ ചോദിക്കുന്നു രാഹുൽ ആണോ പ്രിയങ്കയാണോ കൂടുതലായിട്ടുള്ള കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ എന്ന് ചോദിക്കുമ്പോൾ അതിന് പറ്റിയ ഉത്തരം തന്നെ സാംപിറ്റോടെ കൊടുക്കുന്നു സാംപിറ്റോടെ പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാനായിട്ട് അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ ഇല്ല പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരാൾ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആകുമ്പോൾ അവർ ആ ജോലിയിൽ കയറിയതിന് ശേഷമാണ് പഠിക്കുന്നത് അല്ലാതെ എല്ലാം പഠിച്ച് പരീക്ഷ പാസ്സായിട്ടല്ലോ പ്രധാനമന്ത്രിയാവുന്നത് അതുകൊണ്ട് രാഹുലും പ്രിയങ്കയും രണ്ടുപേരും ഒരേപോലെ യോഗ്യതയുള്ളവരാണ് രണ്ടുപേരും ഇതിനുമ്പോൾ പ്രധാനമന്ത്രി ആയിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുന്ന രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയ സമയത്ത് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ട് പിന്നീട് അറിയപ്പെട്ടു ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ടെക്നോളജിയുടെ കാര്യത്തിലുള്ള റെവല്യൂഷൻ എല്ലാം കൊണ്ടുവരാനായിട്ട് ഈ രാജ്യത്തെക്കുറിച്ച് ഒരു വലിയൊരു സ്വപ്നം ജനങ്ങളെ ചെറുപ്പക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് രാജീവ് ഗാന്ധിക്ക് വളരാൻ സാധിച്ചു അതെല്ലാം ഈ പ്രധാനമന്ത്രി ആയതിനു ശേഷം സ്വയം അറിവ് നേടുകയും ചുറ്റുമുള്ള ആളുകൾ വിശ്വസ്തരായിട്ടുള്ള അവരുടെ സഹായികളായിട്ടുള്ള ആ ടീം അവരെ ഗ്രൂം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീലി വ്യാസ് ചോദിക്കുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ തയ്യാറാണോ മാനസികമായി തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ സാം സാമ്പിറ്റോട് പറയുന്നു ആബ്സൊലൂട്ട്ലി നൂറ് ശതമാനം രാഹുൽ ഗാന്ധിക്ക് കഴിവുണ്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകാൻ സാധിക്കും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കാരണം ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ആദ്യം വേണ്ടത് ശുദ്ധമായ മനസ്സാണ് എല്ലാവരും ഒരേപോലെ കാണാൻ സാധിക്കുന്ന നന്മയുള്ള മനസ്സാണ് അത് രാഹുൽ ഗാന്ധിക്കുണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധമാണ് ആരെയും ദ്രോഹിക്കണമെന്നോ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലാതാക്കണമെന്നോ കഴുത്ത് ഞെയിരിക്കണമെന്നോ ഒന്നും രാഹുൽ ഗാന്ധി സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ആളല്ല ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം മനസ്സിൽ കാണുന്നത് രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷവും കൂടി ചേർന്നതാണ് എന്നുള്ള ഉത്തമബോധ്യം രാഹുൽ ഗാന്ധിക്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രധാനമന്ത്രി നമുക്ക് രാഹുൽ ഗാന്ധിയിൽ നിന്ന് അവസരം കിട്ടുമ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ നീലി വിയാസ് ചോദിക്കുന്നു അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു വിശാല ഹൃദയമുള്ള ഒരു സമഭാവനയോടുകൂടി കാണുന്ന ഒരു നേതാവായിട്ട് രാഹുൽ വളരുമോ നെഹ്റുവിന്റെ ഒരു ലഗസിയാണോ രാഹുൽ തുടരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാംപിറ്റോടെ പറയുന്നത് ക്യാരക്ടർ വൈസ് സ്വഭാവമായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരും ഡിഫറൻറ്റാണല്ലോ ഒരു കുടുംബത്തിൽ തന്നെയുള്ള എല്ലാവരും ആയിരിക്കും പക്ഷേ തീർച്ചയായിട്ടും നെഹ്റുവിൻ്റെ രക്തമാണുള്ളത് ഇന്ദിരാഗാന്ധിയുടെ രക്തമാണുള്ളത് രാഹുൽ ഗാന് രാജീവ് ഗാന്ധിയുടെ രക്തമാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ഗുണം അദ്ദേഹം തീർച്ചയായിട്ടും കാണിക്കും അവരുടെ ആ ഒരു ലഗസി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇവരുടെ എല്ലാവരുടെയും ഒരു ബ്ലെൻഡാണ് രാഹുൽ ഗാന്ധി നല്ലൊരു ബ്ലെൻഡാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ചോദ്യം നീലിവ്യാസ് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ റിവ്യൂ മീറ്റിങ്ങൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അവർ തിരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തുന്നുണ്ട് ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെയും ജമ്മു ആൻഡ് കാശ്മീരിലെ മണിപ്പൂരിലെ എല്ലാം റിവ്യൂ മീറ്റിങ്ങൾ ഇപ്പം നടക്കുന്നു ഒരു സ്നാപ്പ് പോൾസ് വന്ന അല്ലെങ്കിൽ മിഡ് ടേം ഇലക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനും ഒരുപക്ഷെ ഇനി കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാനും എല്ലാം ഉള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ തയ്യാറെടുപ്പിൽ കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ ഇതിന് സാംപിട്ടോടെ പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കോൺഗ്രസ്സിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ യുവനിര തന്നെയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിന് വിജയിക്കാൻ വേണ്ട എല്ലാ സാമഗ്രികളും കോൺഗ്രസ്സിനുള്ളിൽ തന്നെയുണ്ട് പക്ഷേ കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് കോൺഗ്രസ്സിന് റീസ്ട്രക്ചർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൂടാതെ റീസ്ട്രക്ചർ ചെയ്യുക റീബിൽഡ് ചെയ്യുക റിവൈവ് ചെയ്യുക അങ്ങനെ കോൺഗ്രസിനെ ഉണർത്താൻ സാധിക്കും പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ തീർച്ചയായിട്ടും ഇതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് സാംപിട്രോയുടെ പറയുന്നു അടുത്തതായിട്ട് നീലിവ്യാസ് ചോദിക്കുന്നത് നരേന്ദ്രമോദിക്ക് നിങ്ങൾ രണ്ടുപേരും ഗുജറാത്തികളാണ് അപ്പൊ ഒരു ഗുജറാത്തി എന്നുള്ളൊരു നിലയിൽ നരേന്ദ്രമോദിക്ക് താങ്കൾ എന്ത് ഉപദേശമാണ് കൊടുക്കുക എന്റെ മനസ്സിൽ തോന്നിയത് ഇതിനേക്കാൾ വലിയ ഗുജറാത്തി ആയ മഹാത്മാഗാന്ധി പറഞ്ഞ എന്തെങ്കിലും കാര്യം മോദിജി ചെയ്തിട്ടുണ്ടോ മഹാത്മാഗാന്ധി പറഞ്ഞതിൻ്റെ നേരെ ഘടകവിരുദ്ധമാണ് നമ്മുടെ മോദിജി ജീവിതകാലം മുഴുവൻ ചെയ്തിട്ടുള്ളത് ഗാന്ധിജി എന്തൊക്കെ ആദർശങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊണ്ടത് അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് അത് കുളർന്നുകൊണ്ടുവാണ് മോദിജിയുടെ ജോലി അപ്പോഴാണ് സാംപെറ്റോടെ പറയാൻ ഞാൻ കേൾക്കുന്നത് പക്ഷെ എന്തായാലും അദ്ദേഹം സാംപെറ്റോടെ ഇങ്ങനെ ഒരു ഉത്തരമല്ല പറയുന്നത് സാംപെട്രോടെ ഇതിന് പറയുന്നത് ഞാൻ മോദിജിക്ക് ഉപദേശം കൊടുക്കാൻ ആരുമല്ല അങ്ങനെ മോദിജി ആരുടെ ഉപദേശം കേൾക്കുന്ന ആരും ആളുമല്ല ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഒന്ന് വിജയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് സ്വയം എടുക്കാതെ അധ്വാനിച്ചവർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുക രണ്ട് പരാജയം പരാജയമുണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ സ്വയം ഏറ്റെടുക്കുക പക്ഷേ മോദിജിയുടെ ഒരു രീതി എന്ന് പറയുന്ന നേരെ തിരിച്ചാണ് വിജയം ഉണ്ടാകുമ്പോൾ എല്ലാ ക്രെഡിറ്റും സ്വയം ഏറ്റെടുക്കും പരാജയം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടിട്ട് മോദിജി മൂങ്ങും അതാണ് മോദിജിയുടെ ഒരു രീതി അതൊരു വിജയിക്കുന്ന ഒരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറുടെ ലക്ഷണമല്ല അടുത്ത ചോദ്യം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ വികസനത്തെക്കുറിച്ച് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് താങ്കളുടെ ഐഡിയാസ് എന്തൊക്കെയാണ് ചോദിക്കുന്നു സാം സാമ്പോടെ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലുണ്ട് അത് ഒരൻപത് രാജ്യങ്ങളിലേക്ക് എങ്കിലും പടർത്തണം വികസിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം പിന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വികസിക്കുക അല്ലെങ്കിൽ വ്യാപിക്കുക വളരുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എണ്ണത്തിലും വളരേണ്ട ആവശ്യമുണ്ട് കൂടുതൽ ഓഫീസ് ഭാരവാഹികളും കൂടുതൽ കാര്യങ്ങൾ നടത്താൻ കാര്യക്ഷമതയുള്ള ആളുകളും എല്ലാം ഇതിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ഇതുകൂടാതെ റീസ്ട്രക്ചറിങ് അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ്ട്രക്ചറിങ് ആവശ്യമായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആഹ് റീസ്ട്രക്ചറിങ് കരുതി വെച്ചിരുന്നതാണ് ഇനി അടുത്ത അജണ്ടയിൽ ആദ്യമായിട്ടുള്ളത് റീസ്ട്രക്ചറിങ് ആണ് നേതാക്കന്മാരുടെ നിലയിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോൾസിൽ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം പ്രായമായി വരുന്നു പുതിയ ഫ്രഷ് ബ്ലഡിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഫ്രഷ് ബ്ലഡ് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കും പുതിയ ആളുകളെ ലീഡർഷിപ്പ് പദവികളിലേക്ക് ഉയർത്തേണ്ട ഒരു ബാധ്യതയുണ്ട് അതും നമ്മുടെ അജണ്ടയിലുള്ള കാര്യമാണ് എന്ന് സാമ്പിറ്റോടെ പറയുന്നു ഇനി ഈ റീസോഴ്സ് മൊബിലൈസേഷൻ നടത്തുമ്പോൾ ഹ്യൂമൻ റീസോഴ്സ് മാത്രം പോരാ അതായത് പുതിയ ആളുകൾ വന്നാൽ മാത്രം പോല പണവും കൂടുതലായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ റീസോഴ്സസ് കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ കൂടുതൽ സംഭാവനയും സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഇനി ഈ ഓർഗനൈസേഷനിലേക്ക് വരേണ്ടത് കാര്യമുണ്ട് പുതിയ പുതിയ പരിപാടികൾ പുതിയ പുതിയ കാര്യപരിപാടികൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ വാഷിംഗ്ടൺ ചാപ്റ്റർ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് എം പിമാരെ വാഷിംഗ്ടണിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യപരിപാടികളെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കാനും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് അവസാന ചോദ്യം നീലു വ്യാസ് ചോദിക്കുന്നത് സാം പിട്രോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഉയർത്തിയ രണ്ട് വിഷയങ്ങൾ അത് രണ്ടിനെയും ഗോദി മീഡിയ വക്രീകരിച്ചു നരേന്ദ്രമോദി അത് ഏറ്റെടുത്തു ബി ജെ പി അതിനെ വോട്ടു പിടിക്കാനായിട്ടുള്ള വോട്ട് തട്ടാനുള്ള തന്ത്രമായിട്ട് മാറ്റി അത് ഇലക്ഷൻ ഇഷ്യൂസ് ആയിട്ട് അവരത് അതിനെ വക്രീകരിച്ച് ലോകം മുഴുവൻ ക്യാമ്പയിൻ ചെയ്തു രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണം എന്നുള്ളതാണ് രണ്ട് ഇ ഡിവേഴ്സിറ്റി ഈ നാല് വശങ്ങളിൽ ഇന്ത്യയുടെ നാല് അറ്റത്തുമുള്ള ആളുകൾ നാല് രീതിയിൽ ഇരിക്കുന്നു തെക്കേ ഇന്ത്യക്കാരെ ആഫ്രിക്കക്കാരെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞത് അതിൽ എന്തെങ്കിലും കുണ്ഠിതമുണ്ടോ അത് മാറ്റാൻ ആ സ്റ്റേറ്റ്മെന്റും മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ടോ കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ആളുകൾ അതൊരല്പം അതിരുകടന്ന സംസാരമായി പോയെന്ന് പറയുന്നവരുണ്ട് എന്തെങ്കിലും പശ്ചാത്താപം അതിലുണ്ടോ എന്ന് നീലു ചോദിക്കുന്നു ഇതിന് സാം പെട്രോഡ പറയുന്ന ഒരു ഉത്തരം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു അതിന്റെ കാരണം ഞാൻ പറയാം ഇദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ എൻ്റെ സംസാരത്തിൽ ഒരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്റെ ബോധ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ ഞാൻ എന്ത് കാര്യവും സത്യസന്ധമായി സംസാരിക്കുന്ന ആളാണ് എനിക്ക് ശരിയെന്നോന്ന് ഞാൻ തുറന്നു പറയും ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ അഭിപ്രായമുള്ള സുഹൃത്തുക്കൾ ഉള്ളിലും കോൺഗ്രസ് നേതൃത്വത്തിലുമുണ്ട് പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല എനിക്ക് ശരിയെന്തോന്ന് ഞാൻ പറയും കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല എനിക്ക് ജനങ്ങളുടെ വോട്ട് വേണ്ട എനിക്ക് എം പി ഒ എം എൽ എയോ ആകേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയാനുള്ള സത്യങ്ങളെല്ലാം വിളിച്ച് പറയും എന്ന് സാംപിട്രോഡ പറയുന്നു ഈ പറയുന്ന സാംപിട്രോഡ ആരാ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അടി അടിത്തറ ഉണ്ടാക്കേണ്ട കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുകയും കൂടുതൽ റീസോഴ്സസ് ഉണ്ടാക്കുകയും കോൺഗ്രസിനെ ഇനി അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളാണ് ഈ ബിനോജ് നായർ ഇവിടെ ചാനൽ തുറന്നു വെച്ചിരുന്ന അപ്രിയ സത്യങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസിന് വേണ്ടി പിടിക്കാൻ നിയുക്തനാക്കപ്പെട്ട ഒരാൾ പോയി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും സാംപിറ്റോട് ആ പറഞ്ഞ അഭിപ്രായം തന്നെ തെറ്റാണ് എന്നുള്ള ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ വിനോജ് നായർക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു യൂട്യൂബേഴ്സിനോ വോട്ട് വേണ്ടാത്ത ആളുകൾക്കോ അല്ല എന്ത് സത്യം വേണമെങ്കിൽ പറയാം എന്ത് പച്ചക്കള്ളവും പറയാം അല്ലെ ആരും ചോദിക്കാനില്ല നമ്മുടെ അഭിപ്രായം നമ്മുടേത് മാത്രമാണ് ഇപ്പം ഞാനിപ്പോൾ അപ്രിയ സത്യങ്ങൾ പറയുന്നു എന്ന് പറയും ഞാൻ എപ്പോഴും ഞാൻ പല സത്യങ്ങളും പറയുമ്പോൾ ഞാൻ പറയാം എനിക്ക് ഒരുത്തിന്റെ വോട്ടും വേണ്ട എനിക്ക് എം പി ആവേണ്ട എം എൽ എ ആവേണ്ട പ്രധാനമന്ത്രിയാവണ്ടേ മുഖ്യമന്ത്രി ആവണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയും എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട് കാരണം എനിക്ക് പറഞ്ഞത് ഒന്നും വേണ്ട പക്ഷേ സാം പിട്രോഡയ്ക്ക് എം പി ആകണ്ടെങ്കിലും സാം പിട്രോഡയെ പ്രതീക്ഷിച്ചിരിക്കുന്ന കോൺഗ്രസിന് അധികാരം വേണം കോൺഗ്രസിന് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം അപ്പൊ കോൺഗ്രസുകാരന്റെ ലേബലൊട്ടിച്ച് കോൺ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാം പിട്രോഡ ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല ജനങ്ങൾ വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾ കോൺഗ്രസിന് നന്മയായിരിക്കോ തിന്മയായിരിക്കോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ഇന്റർവ്യൂന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് സംശയം വന്നു ആദ്യമൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം വന്നപ്പോൾ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ അല്ല കോൺഗ്രസ്സിന് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല ഇദ്ദേഹം പറയുന്നു ഞാനൊരു റോബോട്ടല്ല അപ്പോൾ റോബോട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം പറയുന്നു പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ ഇദ്ദേഹം പറയുന്ന കേൾക്കുന്ന ആളുകളും റോബോട്ടുകളല്ല ഈ കേൾക്കുന്നവരും വികാരവും വിചാരവും ഒക്കെ ഉള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ വോട്ട് ചെയ്താൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ വരൂ സാം പിറ്റോടയ്ക്ക് നമുക്ക് എല്ലാ വിജയവും ആശംസിക്കാം കൂടെ അദ്ദേഹത്തിന്റെ നാവിൽ ഗുളികൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എനിവേ താങ്ക് യു